നമസ്കാരം, ഋഷിപ്പൊക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 സമ്പൂർണ്ണ നക്ഷത്രഫലം അവതരിപ്പിച്ചു വരികയായിരുന്നു. ഇപ്പോൾ നമുക്ക് അത്ത നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. അത്ത നക്ഷത്രക്കാർ ചന്ദ്രദശയിലാണ് ജനിക്കുക. ഏകദേശം 5 വരെ ചന്ദ്രദശ ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടാം. ചന്ദ്രദശ 10 പകുതി എന്നുള്ള കണക്കില് നമുക്ക് എടുക്കാം. അപ്പോൾ 12 വരെ ചൊവ്വാദശയും 30 വരെ രാഹുർദശയും 46 വരെ വ്യാഴദശയും 65 വരെ ശനിദശയും 82 വരെ ബുധദശയും അത്ത നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചൊവ്വാദശ, വ്യാഴദശ, ബുധദശ എന്നീ ദശാകാലങ്ങൾ അനുകൂലമാണ്. അത്ത നക്ഷത്രക്കാർക്കും ഈ പുതുവർഷം വളരെ രാജയോഗപ്രദമായിട്ടുള്ള ഫലങ്ങൾ നൽകും. രാഷ്ട്രീയക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് തിരക്ക് വർദ്ധിക്കുകയും അഭിമാനകരമായിട്ടുള്ള ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകുന്നതുമാണ്. മടിച്ചു നിൽക്കാതെ അത്ത നക്ഷത്രക്കാർ സാഹചര്യത്തെ മുതലാക്കേണ്ടതാണ്. എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ, സോഫ്റ്റ്വെയർ, IT മേഖലകൾ എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവരും ആഡംബര വിപണിയിലും മറ്റു സെയിൽസ് മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശോഭനമായ ഭാവി ഉണ്ടാകുന്ന സമയമാണ്. പുതിയ മേഖലകളൊക്കെ തേടിപ്പോവുകയും നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം തയ്യാറാകുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ അനുകൂലമായിട്ടുള്ള വർഷവുമാണിത്. തൊഴിൽ അന്വേഷകരായിട്ടുള്ളവർക്കും അനുകൂല സമയമാണ്. തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. അത്ത നക്ഷത്രക്കാരുടെ ഇത്തരത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള ശ്രമങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന വർഷമാണ്. സ്ത്രീകളായിട്ടുള്ള അത്ത നക്ഷത്രക്കാർക്കും അനുകൂല സമയമാണ്. ചിത്രരചന, സാഹിത്യം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരവരുടെ രചനകൾക്കും കഴിവുകൾക്കും അനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കുന്നതാണ്. അഭിനേതാക്കൾ, സംഗീതജ്ഞർ തുടങ്ങിയവരെ ജനങ്ങൾ കൂടുതലായിട്ട് ബഹുമാനം കൊടുക്കുന്ന സമയമാണ്. പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. അത്ത നക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികൾ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ഉയരുന്നതാണ്. അത്തരത്തിലുള്ള നിരവധി മുഹൂർത്തങ്ങൾ അത്ത നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ മുതിർന്നവർക്കും ബന്ധുക്കൾക്കും ആനന്ദം പകരുന്നതുമാണ്. അശ്വതി മുതൽ അത്തം വരെയുള്ള നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 എങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റ് നക്ഷത്രക്കാരുടെയും ഫലങ്ങളുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.